ഹലോ വെരിമെൻ വെൽക്കം ടു എൻജിനീയറിംഗ് എ ബി സി ടി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഈ സീരീസ് ഓഫ് ലെക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ ടോപ്പിക്കിൻ്റെ പേരാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് കാരണം റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മെക്കാനിക്സിലെ ഏതൊരു ടോപ്പിക് എടുത്താലും അതിനകത്ത് കാണും സോ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം സപ്പോസ് വി ഹാവ് എ ടോയ് കാർ ഈ ടോയ് കാറിന് മുന്നിലോട്ടാണ് നീങ്ങേണ്ടത് മുന്നിലോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഞാനൊരു ചെറിയൊരു റോപ്പ് ഫ്രണ്ടിൽ ടൈ ചെയ്തിട്ടുണ്ട് ഈ റോപ്പിനെ ഫ്രണ്ടിലേക്ക് പുൾ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് ആസ് എ റിസൾട്ട് ടോയ് കാർ മൂവ് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ട് ടോയ് കാറിന് മുന്നിലോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അല്ല ലെറ്റ് സീ ദി അതർ ഓപ്ഷൻസ് സപ്പോസ് ഈ ടോയ്ക്കാറിന്റെ രണ്ട് സൈഡിൽ രണ്ട് റോപ്പ് ഞാൻ ടൈ ചെയ്തു എന്നിട്ട് ഈ റോപ്പിനെ ഈ ഡയറക്ഷനിലേക്കും ഈ റോപ്പിനെ ഈ ഡയറക്ഷനിലേക്കും ഞാൻ പുള്ളി ചെയ്യുന്നു ഇൻ എഫക്ട് ഒരു ഫോഴ്സ് ആ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു വേറൊരു ഫോഴ്സ് വേറൊരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു ഈ രണ്ട് ഫോഴ്സസിന്റെയും കൂടെ നെറ്റ് എഫക്ട് എന്തായിരിക്കും ടോയ് കാറ് മുന്നിലോട്ട് നീങ്ങുന്നതായിരിക്കും സോ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ഈ രണ്ട് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിലായിരുന്നു ഇൻ ദിസ് ഡയറക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈ ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സും ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ രണ്ട് കോമ്പണൻസ് ആണ് ഈ രണ്ട് ഫോഴ്സസ് ഓക്കെ സോ ദി ഐഡിയ ഓഫ് സെഗ്രിഗേറ്റിംഗ് ഓർ ഡിവൈഡിങ് റിസൾട്ടന്റ് ഫോഴ്സ് ഇൻ ടു കോംപണൻസ് ഈസ് നോൺ ആസ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് സോ ഈ കേസാണ് നമ്മൾ നേരത്തെ കണ്ടത് ടോയ്കാർ വാസ് മൂവിംഗ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ സോ ഈ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് രണ്ട് കോംപണൻസ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഈ ടോയ്ക്കാർ മൂവ് ചെയ്യുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും സോ ദിസ് ഫോഴ്സ് ഇസ് നോൺ ആസ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ് ആൻഡ് ദീസ് ടു ഫോഴ്സസ് ആർ നോൺ ആസ് ദി കോംപണൻസ് അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യം വരുന്നത് ഒരു റിസൾട്ടൻ്റ് ഫോഴ്സിന് രണ്ട് കോമ്പണൻസ് മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ല ഒരു റിസൾട്ടന്റ് ഫോഴ്സിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പണൻസ് പോസിബിൾ ആണ് എന്നാൽ ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പണൻസും നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ളതല്ല ഔട്ട് ഓഫ് ദോസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പണൻസ് വി ആർ ബോതഡ് ഓൺലി ഓൺ ടു സച്ച് കോമ്പണൻസ് ഏതാണ് ആ രണ്ട് കോമ്പണൻസ് നോക്കാം സപ്പോസ് വി ഹാവ് എ ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് ഈ റിസൾട്ടന്റ് ഫോഴ്സിന് രണ്ട് കോമ്പണൻസ് ഉണ്ട് ആ രണ്ട് കോമ്പണൻസിനെ ഞാൻ കാണിച്ചിരിക്കുന്നത് എഫ് എയും എഫ് ബിയും ഈ രണ്ട് എഫ് എയും എഫ് ബിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ ആൻഡ് എഫ് ബി ആർ മ്യൂച്വലി പർപെൻഡിക്കുലർ ടു ഈച്ചതർ ഈ മ്യൂച്വലി പർപ്പൻഡിക്കുലർ ടു ആയിട്ടുള്ള ഈ രണ്ട് കോമ്പോണൻസിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റെക്റ്റാങ്കുലർ കോമ്പണൻസ് എന്ന് പറയുന്നത് കാരണം ഈ രണ്ട് കോമ്പണൻസ് വെച്ചിട്ട് നമ്മൾ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി വിൽ ബി ഗെറ്റിംഗ് എ റെക്റ്റാംഗിൾ ആ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് എഫ് എയും എഫ് ബിയും ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ വിൽ ബി ഈക്വൽ ടു ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പണൻസിലെ ഈ രണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് സോ ഇനിയുള്ള ടോപ്പിക്കിൽ നമ്മൾ ഒരു ഫോഴ്സ് തന്നിട്ട് ആ ഫോഴ്സിനെ എങ്ങനെ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസില് അല്ലെങ്കിൽ ടു റെക്റ്റാംഗുലർ കോമ്പണൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് ഇന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് റിസോൾവിംഗ് ഫോഴ്സ് എല്ലാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ നമ്മുടെ ജനറൽ സൈൻ കൺവെൻഷൻ ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ആദ്യം പറയാം അപ്പോൾ ജനറലി നമുക്കൊരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉണ്ടെങ്കിൽ ഈ ഡയറക്ഷനെ പോസിറ്റീവ് എന്നും ഈ ഡയറക്ഷനെ നെഗറ്റീവ് എന്നും ഈ ഡയറക്ഷനെ പോസിറ്റീവ് ആയി എന്നും ഈ ഡയറക്ഷൻ നെഗറ്റീവ് ഐ എന്നാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഓക്കെ അപ്പോൾ നമുക്കൊരു ഒരു ഫസ്റ്റ് കേസ് എടുക്കാം ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് ഓക്കെ അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യണം അപ്പോൾ ഈ ഫോഴ്സിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കലും അയയ്ക്കാം തന്നിരിക്കുന്നത് ഈ ആംഗിൾ ആണ് തീറ്റ ഡിഗ്രി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് വിൽ ബി എലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൾ ടു എഫ് കോസ് തീറ്റ ആൻഡ് ഈ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് വിൽ ബി എലോങ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് സൈൻ തീറ്റ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം ഇതാണ് ഫോഴ്സ് ഫോഴ്സ് ഇതാണ് ഹൊറിസോണ്ടല് ഒറിസോണ്ടലും ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ അപ്പോൾ ഏത് സൈഡിനോട് ചേർന്നാണോ തീറ്റ ഇരിക്കുന്നത് അവിടെ കോസ് വരും ഏത് സൈഡിൻ്റെ കൂടെ തീറ്റ ഇല്ലയോ അതിൻ്റെ കൂടെ സൈൻ വരും സപ്പോസ് ഈ കേസ് കൺസിഡർ ചെയ്യുക ഈ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സിൻ്റെ വെർട്ടിക്കലുമായിട്ട് ചേർന്നിട്ടാണ് തീറ്റ ആംഗിൾ ഉള്ളത് അപ്പോൾ ഈ സൈഡിൻ്റെ എഫ് കോസ് തീറ്റ ഈ സൈഡിൻ്റെത് എഫ് സൈൻ തീറ്റ തേർഡ് കേസിൽ ഫോഴ്സ് ഒരു സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ലാക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫോഴ്സും വിത്ത് റെസ്പെക്ട് ഹൊറിസോണ്ടൽ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി അലോം നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് കോസ് തീറ്റ റീകോൾ ചെയ്യുക ഫോഴ്സും ഹോറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ അന്നേരം എഫ് കോസ് തീറ്റ ഹോറിസോണ്ടിലായിരിക്കും വരുന്നത് എഫ് സൈൻ തീറ്റ വന്നിട്ട് പോസിറ്റീവ് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കോമ്പോണൻ്റ് ആയിരിക്കും ഇങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് വിൽ ബി അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ്

അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതേ ഡയറക്ഷനിൽ കീപ്പ് ചെയ്തുകൊണ്ട് അതായത് ഇതേ ലൈൻ ഓഫ് ഫ്രാക്ഷനിൽ തന്നെയാണ് ഞാൻ ഈ ഫോഴ്സിനെ വരച്ചിരിക്കുന്നത് ഈ ഫോഴ്സും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ അന്നേരം ഇവിടെയും അതേ ആംഗിൾ തന്നെ ആയിരിക്കണം തന്നെയായിരിക്കണം മാർക്കേണ്ടത് ഹൊറിസോണ്ടലും ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൊസോണ്ടൽ കോമ്പൗണ്ട് വിൽ ബി എല്ലാം നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൾ ടു എഫ് കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കോമ്പൗണ്ട് വിൽ ബി എല്ലോ പോസിറ്റീവ് വൈ ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൾ ടു എഫ് സൈൻ തീറ്റ സോ ഇങ്ങനെയാണ് ഒരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോഴ്സിനെ ഹൊറിസോണ്ടിയും വെർട്ടിക്കലിയും നമ്മൾ റിസോൾവ് ചെയ്യുന്നത് അടുത്തത് ഡിഫറൻറ് ഫോഴ്സ് സിസ്റ്റംസ് ആൻഡ് ദെയർ റിസൾട്ടൻസ് അതായത് പല ഫോഴ്സ് സിസ്റ്റംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ കൊളീനിയർ ഫോഴ്സസ് ഉണ്ട് കോപ്ലാനാർ ഫോഴ്സസ് ഉണ്ട് കോപ്ലാനാർ ആൻഡ് കൺകറൻറ് ഫോഴ്സസ് ഉണ്ട് അങ്ങനെ പല ഫോഴ്സ് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ പല ഫോഴ്സ് സിസ്റ്റംസിൽ എങ്ങനെയാണ് ഫോഴ്സിന്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക് അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോഴ്സ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊളീനിയർ ഫോഴ്സസ് വെന്തി ഫോഴ്സസ് ആക്ടിന് സെയിം ലൈൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിനെയാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസിൽ നോക്കിയാല് പോയിന്റ് പി പോയിന്റ് പീയുടെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് തേർട്ടി കിലോ നൂട്ടൺ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് എയ്റ്റി കിലോ നൂട്ടൺ അപ്പോൾ ഈ രണ്ട് ഫോഴ്സസും സെയിം ലൈനിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത് സോ ദീസ് ടു ഫോഴ്സസ് കമാണ്ടർ കൊളീനിയർ ഫോഴ്സസ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് കാരണം പോയിന്റ് പി യിൽ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് കാരണമുള്ള നെറ്റ് എഫക്റ്റ് ഓൺ പോയിന്റ് പി അത് എങ്ങനെയായിരിക്കും രണ്ടും സെയിം ലൈനിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെക്ടർ സം എടുക്കാവുന്നതാണ് ഇതായിരിക്കും നെറ്റ് എഫക്റ്റ് ഓൺ പോയിന്റ് പി അതായത് ഒരു പോയിന്റ് പീനെ റൈറ്റിലേക്ക് തേർട്ടി കിലോമീറ്റർ ഒരു പുള്ളു നടക്കുന്നുണ്ട് ലെഫ്റ്റിലേക്ക് എയ്റ്റി ഒരു പുള്ള് നടക്കുന്നുണ്ടെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും പോയിന്റ് പി വിൽ ബി ടെൻഡിങ് ടു മൂവ് ടുവേഴ്സ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി കിലോമീറ്റർ ഈ ഫിഫ്റ്റി കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സസിൻ്റെ വെക്ടർ സമ്മാണ് ഫോഴ്സ് ബീയിങ് എ വെക്ടർ ക്വാണ്ടിറ്റി ഒരു ഫോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണം അപ്പോൾ ഡയറക്ഷൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനെ വിത്ത് റെസ്പെക്ട് ടു ആയിരിക്കും അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ നമുക്ക് ഇതാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഈ പോസിറ്റീവ് എക്സ് ഡയറക്ഷനുമായിട്ട് ഈ ഫോഴ്സിൻ്റെ ആംഗിൾ എത്രയാണ് ഇൻ മെഷേർഡ് ഇൻ ആൻറ്റി വൈസ് ഡയറക്ഷൻ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഈ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നതാണ് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഫിഫ്റ്റി കിലോമീറ്റർ എന്ന് പറയുന്നതാണ് ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ സെവൻറ്റി കിലോമീറ്റർ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് എന്തായിരിക്കും തേർട്ടി കിലോമീറ്റർ ഇൻ ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത് തേർട്ടി കിലോമീറ്റർ ഇൻ ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ അപ്പോൾ നമ്മൾ നെഗറ്റീവ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നതിന് പകരം വിത്ത് റെസ്പെക്ട് പോസിറ്റീവ് എക്സ് എത്രയാണ് ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെ വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി പ്ലസ് നയൻറ്റി അതായത് ടു സെവൻറ്റി ഡിഗ്രി അതായത് റിസൾട്ടൻറ്റ് ഈക്വൾ ടു തേർട്ടി കിലോമീറ്റർ അറ്റ് ആൻ ആംഗിൾ ഡിഗ്രി ഈ കേസിൽ തേർട്ടി കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ഹോറിസോണ്ടൽ തേർട്ടി ഡിഗ്രിയിൽ സെവന്റി കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത് തേർഡ് ക്വാർട്ടറിൽ വിത്ത് റെസ്പെറ്റ് ഹോറിസോണ്ടൽ തേർട്ടി ഡിഗ്രിയിൽ അപ്പോൾ ഈ രണ്ട് ഫോഴ്സസും സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ എങ്ങനെ മനസ്സിലാക്കാം ഇത് ഹൊറസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്നത് തേർട്ടി ഡിഗ്രി ഇതും ഹോറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്നത് തേർട്ടി ഡിഗ്രി അപ്പോൾ ഇത് സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് സെയിം ലൈൻ ഓഫ് ആക്ഷനിലായി കഴിഞ്ഞാൽ കൊളീനിയർ ആണ് കൊളീനിയർ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫോഴ്സിൻ്റെയും വെക്ടർ സമ്മെടുത്താൽ മതി സെവൻറ്റി മൈനസ് തേർട്ടി അതായത് ഫോർട്ടി കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത് തേർഡ് ക്വാർട്ടറിൽ തേർട്ടി ഡിഗ്രി അപ്പം വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ഇവിടം തൊട്ട് ഇവിടം വരെ വൺ എയ്റ്റി വൺ എയ്റ്റിയുടെ കൂടെ തേർട്ടിയും കൂടെ കൂട്ടുക അതായത് തീറ്റ ഐക്കുൾ ടു ടു ടെൻ ഡിഗ്രി അടുത്തത് ഫൈൻഡിങ് റിസൾട്ടൻ്റ് ഓഫ് കോപ്ലാനാർ കൺകറൻ്റ് ഫോഴ്സസ് കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സസ് വിച്ച് ആക്ട് ഇൻ സെയിം പ്ലെയിൻ കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സസ് പാസ് ത്രൂ എ സെയിം പോയിന്റ് സോ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സെയിം പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന എന്നാൽ ഈ എല്ലാ ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ സെയിം പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സസ് ആ സിസ്റ്റം ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ എല്ലാ ഫോഴ്സസിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ സെയിം പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് ഈ എല്ലാ ഫോഴ്സസും സെയിം പ്ലെയിനിലുമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസ് വിൽ ബി കൺസിഡേർഡ് അണ്ടർ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് കോപ്ലനാർ കൺകറൻ്റ് ഫോഴ്സസിന്റെ റിസൾട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഫസ്റ്റ് ഫോഴ്സ് എടുക്കുക തേർട്ടി കിലോ നൂട്ടൻ ഈ ഫോഴ്സിൻ്റെ കോമ്പണന്റ് അലോങ് ഹോറിസോണ്ടൽ ഡയറക്ഷനും കോമ്പണൻറ് അലോങ് വെർട്ടിക്കൽ ഡയറക്ഷനും കണ്ടുപിടിക്കുക അങ്ങനെ ഈ ഓരോ ഫോഴ്സസിൻ്റെയും കോമ്പണന്റ് അലോങ് ഹൊറിസോണ്ടലും കോമ്പണൻ്റ് എല്ലാം വെർട്ടിക്കലും കണ്ടുപിടിക്കുക അന്നേരം എന്തായിരിക്കും കിട്ടുന്നത് എല്ലാ ഫോഴ്സിനെയും നമ്മൾ റിസോൾവ് ചെയ്ത് ഹൊർസോണ്ടലിലേക്കും വെർട്ടിക്കലിലേക്കും മാറ്റിയിട്ടുണ്ടാവും ഹൊറിസോണ്ടിലേക്കും വെർട്ടിക്കലേ വെർട്ടിക്കലിലേക്ക് മാറ്റിയാലുള്ള ഗുണം എന്താണ് ഹൊറിസോണ്ടിലുള്ള എല്ലാ ഫോഴ്സും സെയിം ലൈനിൽ കൂടെയായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ സെയിം ലൈനിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെട്ടർ സമ്മെടുത്താൽ മതി ശരിയല്ലേ വെർട്ടിക്കലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാത്തിന്റെയും കൂടെ വെക്ടർ സമ എടുത്താൽ മതി അപ്പോൾ നെറ്റ് ദി വെർട്ടിക്കൽ ഡയറക്ഷനും നെറ്റ് ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷനും കിട്ടും അപ്പോൾ അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം വെക്ടർ സം ഓഫ് ഫോഴ്സസ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അതിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ സിഗ്മ എഫ് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാം ജനറൽ സൈൻ കൺവെൻഷൻ പ്രകാരം ഈ ഡയറക്ഷൻ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ആണ് ഇത് നെഗറ്റീവ് എക്സ് ആണ് ഇത് പോസിറ്റീവ് എക്സ് ആണ് ഇത് പോസിറ്റീവ് വൈ യും ഇത് നെഗറ്റീവ് വൈ യും ആണ് അപ്പോൾ ഈ തേർട്ടി കിലോമീറ്ററിന്റെ കോമ്പണൻറ് വിൽ ബി എല്ലാം പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അപ്പോൾ തേർട്ടി കോസ് തേർട്ടി ഡിഗ്രി ഫോർട്ടിയുടെ ആണെങ്കിലോ ഫോർട്ടിയുടെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് അപ്പോൾ മൈനസ് ഫോർട്ടി കോസ് സിക്സ്റ്റി ഫിഫ്റ്റി കിലോമീറ്ററിൻ്റെതും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് അപ്പോൾ മൈനസ് ഫിഫ്റ്റി കോസ് ട്വൻറ്റി സിക്സ്റ്റി കിലോമീറ്ററിൻ്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് അപ്പോൾ പ്ലസ് സിക്സ്റ്റി കോസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ എഫ് എച്ച് ഈക്വൾ ടു വൺ പോയിന്റ് ഫോർ ടു ടു കിലോമീറ്റർ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ ഈ എല്ലാ ഫോഴ്സസിൻ്റെയും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള കോമണിനെ കണ്ടുപിടിക്കണം അതാണ് സിഗ്മ എഫ് സഫിക്സ് വി അത് കണ്ടുപിടിക്കുമ്പോൾ തേർട്ടി സൈൻ തേർട്ടി പ്ലസ് ഫോർട്ടി സൈൻ സിക്സ്റ്റി മൈനസ് ഫിഫ്റ്റി സൈൻ ട്വൻ്റി മൈനസ് സിക്സ്റ്റി സൈൻ ഫോർട്ടി ഫൈവ് സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സിഗ്ന എഫ് ഈക്വൾ ടു മൈനസ് നയൻ പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് കിലോമീറ്റർ ഉണ്ട് അതിനർത്ഥം നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എന്നുള്ളത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് സോ ഈ ഫോഴ്സസിനെ നമുക്ക് കോർഡിനേറ്റ് ഡാഗ്രതത്തിൽ റിപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഈക്വൾ ടു 1.422 kN and F F hmm. so, 9.8 kN. ഈ രണ്ട് ഫോഴ്സസിനെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വി സ്ക്വയർ അതായത് എഫ് എച്ച് സ്ക്വയർ വൺ പോയിന്റ് ഫോർ ടു എഫ് വി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയിറ്റ് എയ്റ്റ് അത് സോ റിസൾട്ടൻ്റ് നമുക്ക് നയൻ പോയിന്റ് നയൻ എയ്റ്റ് കിലോമീറ്റർ എന്ന് കിട്ടും സോ നമ്മൾ റിസൾട്ടന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റിസൾട്ടൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആയങ്കളാണ് തീറ്റയെങ്കിൽ ആ തീറ്റയും കൂടെ കണ്ടുപിടിക്കണം തീറ്റയുടെ ഫോർമില്ല തീറ്റ ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വി ബൈ സിഗ്മ എഫ് എച്ച് ഇതിന്റെ ഐഡിയ സിമ്പിളാണ് ഇതാണ് എഫ് വി ഈ എഫ് വിനെ എനിക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടു പറ്റും ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റെന്റ് ഇപ്പോൾ തീറ്റ കിട്ടുന്നത് തീറ്റ ആയിക്കോളൂ എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഈ എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് എന്നുള്ളത് പോസിറ്റീവ് എക്സിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ആംഗിളാണ് കാണിച്ചിരിക്കുന്നത് ബട്ട് നമ്മുടെ സൈൻ വൺ കൺവെൻഷൻ പ്രകാരം പോസിറ്റീവ് എക്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം തീറ്റ മാർക്ക് ചെയ്യാൻ ഫൈനൽ ആൻസർ നമ്മൾ റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ റിസൾട്ടൻറ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വിത്ത് റെസ്പെക്റ്റായിട്ട് ആൻറ്റി വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യണം ആംഗിൾ അപ്പോൾ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരുന്നു എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ എത്രയായിരിക്കും മുന്നൂറ്ററുപത് മൈനസ് എയ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് അന്നേരം തീറ്റ ആയിക്കോളൂ ടു സെവൻറ്റി എയ്റ്റ് പോയിന്റ് വൺ നയൻ എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യനിൽ ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആക്ട് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടില്ല ആംഗിളിന് പകരം ഒരു റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ആംഗിൾ കണ്ടെത്തണം ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കാം ഓൾസോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററിന് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡയറക്ഷൻ അക്കോഡിംഗ് ടു പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് നമുക്ക് ഈ ഫോഴ്സിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററിന് വിത്ത് റെസ്വെറ്റ് ഹോറിസോണ്ടൽ മേക്ക് ചെയ്ത ആംഗിൾ തേർട്ടി ഇവിടെയും സെയിം തന്നെ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ വിത്ര ഹോറിസോണ്ടൽ മേക്ക് ചെയ്ത ആംഗിൾ തേർട്ടി ടു ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജിയോമെട്രിയുടെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സപ്പോസ് ഇതെല്ലാം പാരൽ ലൈൻസാണെന്ന് വയ്ക്കുക ഈ നാല് ലൈൻസും പാരല ലൈൻസ് ആണ് ഈ പാരൽ ലൈൻസിന്റെ ക്രോസ് ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈൻ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും അപ്പോൾ ഈ കോൺസെപ്റ്റ് നമുക്ക് ഈ കേസിൽ ഉപയോഗിക്കണം അപ്പോൾ ഈ കേസിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ വണ്ണ് ഇവിടെ വണ്ണ് കാണിച്ചിട്ടുണ്ട് ഈ ലൈനും ഈ ലൈനും പാരലാണ് അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കണം സെയിം ആയിരിക്കണം അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് സപ്പോസ് ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും തീറ്റ തന്നെയായിരിക്കും ഈ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തീറ്റ ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണ് അപ്പോൾ തീറ്റ ഈക്വൾ ടു ടാൻ തീറ്റ ഈക്വൾ ടു വൺ ബൈ വൺ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ വൺ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി സോ ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രിന്ന് കിട്ടി സോ നമ്മൾ ഫിഗറിനെ റീഡ്രോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഫിഗർ പ്രകാരം റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക അതേപോലെ സിഗ്മ എഫ് വി കണ്ടുപിടിക്കുക സിഗ്മ എഫ് എച്ച് എങ്ങനെയായിരിക്കും വരുന്നത് ഫോർ ഹൺഡ്രഡ് വെർട്ടിക്കലുമായിട്ട് ചേർന്നാണ് ആംഗിൾ തേർട്ടി അപ്പോൾ ഹൊറിസോണ്ടലിന്റെ കോമ്പണൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതെത്രയായിരിക്കണം സൈൻ തേർട്ടി സൈൻ തേർട്ടി മൈനസ് ഫോർ ഹൺഡ്രഡ് കോസ് തേർട്ടി മൈനസ് ടു ഹൺഡ്രഡ് കോസ് ഫോർട്ടി ഫൈവ് സിഗ്മ എഫ് ബി ആണെങ്കിലോ ഇതിൻ്റെ കോമ്പണൻറ്റ് ഫോർ ഹൺഡ്രഡ് കോസ് തേർട്ടി ഇതിൻ്റെ കോമ്പണൻറ്റ് പ്ലസ് ഫോർ ഹൺഡ്രഡ് സൈൻ തേർട്ടി ഇതിൻ്റെ കോമ്പണൻറ്റ് മൈനസ് ടു ഹൺഡ്രഡ് സൈൻ ഫോർട്ടി ഫൈവ് അപ്പോൾ സിഗ്മ എഫ് എച്ച് കിട്ടുന്നത് മൈനസ് ടു എയ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ സിഗ്മ എഫ് വി കിട്ടുന്നത് ഫോർ സീറോ ഫോർ പോയിന്റ് നയൻ എയിറ്റ് സോ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് എഫ് എച്ച് സ്ക്വയർ പ്ലസ് എഫ് വി സ്ക്വയർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഫോർ നയൻറ്റി സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ കിലോമീറ്റർ ഇനി തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും തീറ്റ വിൽ ബി ഈക്വൽ ടു സൊ തീറ്റാൻ ഇൻവേഴ്സ് എഫ് വി ബൈ എഫ് എച്ച് എഫ് വി എന്ന് പറയുന്നത് ഫോർ സീറോ ഫോർ പോയിന്റ് നയൻ എയിറ്റ് എഫ് എച്ച് എന്ന് പറയുന്നത് മൈനസ് ടു എയ്റ്റി സെവൻ പോയിന്റ് എയിറ്റ് ത്രീ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഫിഫ്റ്റി നയൻ പോയിന്റ് നയൻ വൺ നോർമൽ സൈൻ കൺവെൻഷൻ പ്രകാരം തീറ്റ മെഷർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഈ തീറ്റ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്തിരിക്കുന്നതാണ് അർത്ഥം അതായത് ഈ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് ഈ ഒറിസോണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസിൽ മൈനസ് ഫിഫ്റ്റി നയൻ പോയിന്റ് നയൻ വൺ സോ റിസൾട്ടൻറ്റ് മാഗ്നെറ്റോട്ടിലും ഡയറക്ഷനിലും നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് പോസിറ്റീവ് എക്സ് ആംഗിൾ മെഷർ ചെയ്യുക അതെന്ന് പറയുമ്പോൾ വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി നയൻ പോയിന്റ് നയൻ വൺ വരും അതാണ് വൺ ട്വൻറ്റി പോയിന്റ് സീറോ എയ്റ്റ് സോ ഫൈനൽ ആൻസർ വിൽ ബി ഈക്വൾ ടു റിസൾട്ടൻറ്റിന്റെ മാഗ്നെറ്റൂട്ട് ഫോർ നയൻറ്റി സിക്സ് പോയിന്റ് എയ്റ്റ് ഫോറും അതിൻ്റെ ഡയറക്ഷൻ വൺ ട്വൻറ്റി പോയിന്റ് സീറോ എയ്റ്റ് സോ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസും അതിൻ്റെ കോൺസെപ്റ്റ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നതുവരെ നമസ്കാരം